നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പോപ്പ് രാജാവും മൈക്കിൾ ജാക്സൺ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 14 വർഷം. ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള സംഗീതജ്ഞനാണ് മൈക്കിൾ ജാക്സൺ. ഗായകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നർത്തകൻ, അഭിനേതാവ്, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ മൈക്കിൾ ജാക്സൺ ഗിന്നസ് പുസ്തകത്തിൽ ഇടം പിടിച്ചത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിലാണ്. പ്രശസ്തിക്കൊപ്പം വിവാദങ്ങളും ജാക്സനെ വിടാതെ പിന്തുടർന്നു. ബാലപീഡകൻ, സ്വവർഗാനുരാഗി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, അങ്ങനെ ആരെയും തകർക്കുന്ന ആരോപണങ്ങൾ. ഇതിനിടെ സൗന്ദര്യവർദ്ധനയ്ക്കായി ചെയ്ത ശസ്ത്രക്രിയകളും ത്വക്ക് രോഗത്തിന്റെ പ്രശ്നങ്ങളും. ദുരന്തമായി കലാശിച്ച 2 വിവാഹങ്ങൾ. ഒടുവിൽ 50-ാം വയസ്സിൽ പ്രശസ്തിയുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ തനിക്ക് മാത്രം സ്വന്തമായ ഒരു ഇടം അവശേഷിപ്പിച്ച് 2009 ജൂൺ 25 മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന മൈക്കിൾ ജാക്സൺ ലോകത്തോട് വിട പറഞ്ഞു. പോപ്പ് രാജാവ് എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കി നിർത്താൻ കഴിയുന്ന പ്രതിഭയല്ല മൈക്കിൾ ജാക്സൺ. ഒരു മനുഷ്യാസിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊടുമുടിയോളം വളരുക, മരണാന്തരവും ആ പ്രശസ്തിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കുക, അത് മൈക്കിൾ ജാക്സന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ്. പ്രതിഭകൾക്ക് മരണമില്ലെന്ന ക്ലീശയാണെങ്കിലും മൈക്കിൾ ജാക്സനെ സംബന്ധിച്ച് അത് അക്ഷരം പ്രതി ശരിയാണ്. അമേരിക്കയിലെ ഗാരിയിൽ ആഫ്രോ അമേരിക്കൻ കുടുംബത്തിലെ 8-ാമത്തെ കുട്ടിയായാണ് 1958 ഓഗസ്റ്റ് 29 മൈക്കിൾ ജാക്സൺ ജനിക്കുന്നത്. കർക്കശക്കാരനായ അച്ഛൻ ജോസഫിന്റെ ശിക്ഷണത്തിൽ ജാക്സൺ സഹോദരന്മാർ ചേർന്ന് ജാക്സൺസ് 5 എന്ന മ്യൂസിക് ട്രൂപ്പ് രൂപീകരിക്കുന്നു. അന്ന് മൈക്കിളിന് പ്രായം 9 വയസ്സ്. ജാക്സൺ 5 ആരംഭിച്ച ലോക പര്യടനങ്ങൾ മൈക്കിൾ ജാക്സന്റേതായി മാറി. അപ്പോഴേക്കും ഈണങ്ങളിൽ ഇതിഹാസം എഴുതി തുടങ്ങിയിരുന്നു ജാക്സൺ. സ്വന്തമായി ഒരു പാത വെട്ടിത്തുറക്കാൻ മൈക്കിൾ ആഗ്രഹിച്ചു. സ്വാഭാവിക പ്രതിഭയ്ക്കൊപ്പം ബോബി ടൈലറുടെ സഹായം കൂടിയായപ്പോൾ പോപ്പ് സംഗീതത്തിലെ ഇതിഹാസ താരം ജനിക്കുകയായി. ത്രില്ലർ പോപ്പ് സംഗീത ലോകത്തെ ഇളക്കി മറിച്ചു. ത്രില്ലറെ ബീറ്റും ബില്ലി ജീനും ത്രില്ലറുമൊക്കെ ലോകം ഒന്നുപോലെ ഏറ്റുപാടി. 1987 ഇറങ്ങിയ ബാൻഡിലെ ഡേർട്ടി ഡയാനയും ബാഡുമടക്കം 5 ഗാനങ്ങൾ ഒരുപോലെ ഹിറ്റായപ്പോൾ മൈക്കിൾ പ്രശസ്തിയുടെ പരകോടിയിലെത്തി. മൈക്കിൾ ജാക്സൺ എന്ന ലഹരി അമേരിക്ക കടന്ന് കടലും കരയും അതിർത്തികളും ഭാഷകളും ഭേദിച്ചു. വർണ്ണവർഗ ജാതി വ്യത്യാസമില്ലാതെ ആരാധകർ ആ അമേരിക്കക്കാരനെ തേടിയെത്തി. പാട്ടു നൃത്തവും ആസ്വദിച്ചു. ലോകം അങ്ങനെ ജാക്സണിലേക്ക് കൂട്ടുകൂടി. അനേകം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്, 13 ഗ്രാമി പുരസ്കാരങ്ങൾ, കൂടാതെ ഗ്രാമി ലെജൻഡ്സ് പുരസ്കാരവും ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും, 26 അമേരിക്കൻ മ്യൂസിക് പുരസ്കാരങ്ങൾ, 100-ാണ്ടിന്റെ കലാകാരൻ, ദശാബ്ദത്തിന്റെ കലാകാരൻ പുരസ്കാരങ്ങൾ, 13 നമ്പർ 1 സിംഗിൾസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുരസ്കാരവും അദ്ദേഹത്തിൻ്റെ മാത്രമായി. പ്രൊപ്പോഫോൾ, ലോറാസെപ്പം മുതലായ മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മൈക്കിൾ ജാക്സന്റെ മരണം. എന്നാൽ ലോസ് ആഞ്ചലസ് കോടതി ജാക്സന്റെ മരണം നരഹത്യയാണെന്ന് വിധിക്കുകയും സ്വകാര്യ ഡോക്ടറായിരുന്ന കോൺറാഡ് മുറയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസെടുക്കുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തു. മൈക്കിൾ ജാക്സൺ ലോകത്തോട് വിട പറയുമ്പോൾ അതൊരു യുഗാന്ത്യമായിരുന്നു. പക്ഷേ ഉന്മാദത്തിന്റെ ആ മൂൺവാക്കുകൾ അവസാനിക്കുന്നില്ല. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.